ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അട്ടിപ്പൊളി മധുരമുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കണത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം, സേമിയ പായസമാണ് അത്. ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു പായസമാവും. നമുക്ക് വീട്ടിൽ പിറന്നാളിനും ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം പ്രിഫർ ചെയ്യുക സേമിയ പായസമാണ്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് മധുരമുള്ള ഐറ്റംസൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സേമിയ പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കണ ഒരു രീതിയിലാണ് അത് കാണിച്ചിരുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ നേരിട്ട് റെസിപ്പിയിലേക്ക് പോവുകയാണ്. ഓക്കെ, എനിക്കൊരു 1.5 ലിറ്റർ പാല് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇവിടെ നെയ്യിൽ വറുത്ത് വെച്ച സേമിയ, ഈ ഒരു കളറിൽ ഗോൾഡൻ കളറിൽ സേമിയ വറുത്ത് വെക്കണം. ഞാൻ ഒരു അളവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ തിളച്ച് വരുന്ന പാലിലേക്ക് നമ്മൾ ഇട്ടു ഇളക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഒരു ഗ്ലാസ് പ്ലസ് കുറച്ചും കൂടി ഉണ്ട്, അതായത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ ഒരു 1.25 ഗ്ലാസ് സേമിയ, 1.25 ഗ്ലാസ്, ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് ഇടുന്നുണ്ട്. അപ്പം അതും കൂടി ഇട്ടിട്ട് ഇളക്ക്, കട്ട പിടിക്കണ്ട, കട്ട പിടിക്കാതെ. പാല് നന്നായി തിള വന്നതിന് ശേഷമാണ് നമ്മൾ സേമിയ ഇടുന്നത് കേട്ടോ. നമ്മുടെ സേമിയ ഒരു 1/4 ഭാഗം വെന്ത് വരണം, അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഷുഗർ, പഞ്ചസാരയും ഒക്കെ ചേർക്കുന്നത്. ഞാൻ ഇവിടെ ഷുഗറും ചേർക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, മിഠായി മേറ്റ് മിൽക്ക് മെയ്ഡ് അങ്ങനെയൊക്കെ കിട്ടുമല്ലോ അമൂലിൻ്റെ ഒക്കെ, അപ്പോൾ അതും ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടി ഇടേണ്ടി വരും. ഇപ്പം ഞാൻ കാണിച്ചെന്നില്ലേ സേമിയയുടെ ഒരു ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സാണ് പഞ്ചസാര ഇടുന്നത്. എന്താച്ചാൽ മിൽക്ക് മെയ്ഡും ഇടുന്നുണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടി വേണ്ടി വരും. മിൽക്ക് മെയ്ഡ് ഒരു ടിന്നു ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴേക്കും മധുരം കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നൊരു 1/4 ഭാഗം വെന്ത് വരുന്നത്, ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇടയ്ക്ക്, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ അടികട്ടിയുള്ള നല്ല പാത്രം തന്നെ വെക്കണം, കനല്ലാത്ത പാത്രമൊക്കെ ആയി കഴിഞ്ഞാൽ പാലും സേമിയൊക്കെ അടി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ പഞ്ചസാര, അതിട്ടു കേട്ടോ. പഞ്ചസാര ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേമിയും വേഗം സോഫ്റ്റായിട്ട് വരില്ലേ, ഒന്ന് കിടുന്നനെയാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് 1/2 1/4 ഭാഗം വെന്തതിന് ശേഷമുണ്ട്. ഇനി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, പഞ്ചസാര ഇട്ടാൽ നമ്മുടെ പാല് വേഗം കുറുകി വരും. ഇതോടുകൂടി ഞാൻ പറഞ്ഞല്ലോ മിഠായി മേറ്റ്, ഇവിടെ ഞാൻ അമൂലിൻ്റെ മിഠായി മേറ്റാണ്, അതായത് മിൽക്ക് മെയ്ഡ് മിഠായി മേറ്റ് ഏതായാലും പ്രശ്നമില്ല. അത് ഞാൻ ഒരു ടിന്ന്, ഈ ഒരു ടിന്ന് ഫുള്ള് ഇട്ടിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് പഞ്ചസാര കമ്മിയാക്കുക, നമ്മുടെ ഇട്ടിട്ട് കൈയെളുക്കാതെ കുറച്ച് നേരം ഒന്ന് ഇളക്കണം. തീയ് മീഡിയത്തിലാണ്, നല്ല ഹൈ ഫ്ലെയിമും അല്ല നല്ല ലോയിലും അല്ല. ഇതൊന്ന് കുറുകി വരണം. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ ഒരു കുറുകൽ വന്നാൽ നമുക്ക് നിർത്താം. അപ്പൊ ഈ ഒരു മെത്തേഡ് ആവുമ്പോൾ കുറച്ചൊരു യെല്ലോയിഷ് കളർ, ക്രീം കളറായി കണ്ടോ നമ്മുടെ പാലിന്, ആ മിൽക്ക് മെയ്ഡ് അതിനാണ് ചേർത്തത്. അപ്പൊ ഒരു കളറിന് ഒരു വ്യത്യാസം വരും. ഇനി ഞാൻ തീ ഇതാ ഓഫ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് നെയ്യില് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ ഒന്ന് വറുത്തിടാം. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, എനിക്ക് 2 സ്പൂണ് നെയ്യ് കേട്ടോ, നെയ്യ്. എനിക്ക് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇതങ്ങനെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ടു. അതൊന്ന് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടി ഇടാം. കിസ്മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ, അതിന് ശേഷം വേണം ഇടാൻ. ഒന്ന് ചോക്കുമ്പോൾ ഇടാൻ, എന്താ വെച്ചാൽ കിസ്മിസ് വേഗം ആവും. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് വല്ലാതെ കരിഞ്ഞിട്ടും പോവും.
ഇതാവൂല. ഇനി ഇതാ കിസ്മിസ് ഇടാൻ പോവുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചോന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിസ്മിസ് കൊടുക്കാം. ഇങ്ങനെ കിസ്മിസ് നല്ല ബബിളായി വരും. ഇവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അമ്മയും ഞാനും കൂടിയാണ് കേട്ടോ കുക്കിങ്. നമ്മുടെ തറവാട്ടിലാണ്, എൻ്റെ കിച്ചണിലല്ല എന്നുള്ളത് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ ഉണ്ട ഉണ്ടയിട്ട് കണ്ടോ, പളുങ്ക് പോലെ വന്നത് നമ്മുടെ കിസ്മിസ്. ഇങ്ങനെ ഒരു പാകമാകുമ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും ഒപ്പം ബ്രൗൺ ആയി കണ്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. നമുക്ക് പായസത്തിലേക്ക് ഇടാം. നമുക്ക് പായസത്തിലേക്ക് ഇടാം കേട്ടോ. നെയ്യോട് ചേർത്തിട്ടിടാം. അപ്പൊ നമ്മുടെ പായസം റെഡി. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായുടെ പൊടി അതും കൂടി ഇടാം കേട്ടോ. എന്നാൽ നമ്മുടെ പായസത്തിന് നല്ല ഒരു മണവും കിട്ടും. അടിപൊളിയാണ്. സേമിയ പായസം ഇഷ്ടമുള്ള ആൾക്കാരാവും ഒരുവിധം ആൾക്കാരൊക്കെ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇതാക്കുമ്പോൾ ആ പാലും സേമിയയും ഒരേപോലെ ആവണം. അല്ലെങ്കിൽ വല്ലാതെ പാല് കമ്മിയായി കഴിഞ്ഞാലും നന്നാവില്ല, പാല് കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ അതൊരേപോലെ വറ്റി ഇതായിട്ട് വരണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ഇതിലേക്ക് ഏലക്കായുടെ പൊടി മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഏലക്കയുടെ പൊടിയും കൂടി കുറച്ച് ഫ്ലേവറിനിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ സേമിയ പായസം ആയിട്ട് വന്നത് അതുകൊണ്ടാണ്. കുറേ ദിവസമായിട്ട് നമ്മൾ സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.